Hi, good morning. How are you? Are you happy? Okay, today we take a new lesson. Its name is Aunt Jaya's Visit. Aunt Jaya's Visit. That is the name of our new chapter. Aunt Jaya's Visit. You can read it, okay? Rohan had several aunts and uncles, but Jaya was his favorite. She lived in Chennai. Aunt Jaya came to visit Rohan and his parents during the summer holidays. Aunt Jaya was a very good cook. Enda parayunnathile nokka namukku. Listen, Rohan had several aunts and uncles, but Aunt Jaya was his favorite. Yes, our Rohan. Rohan is a child like you. He has many aunts and uncles, aunties and uncles, but Aunt Jaya, auntie's name is Jaya. She is his favorite auntie. Yes, Rohan kure auntie marum uncles unde pakshengi Jaya auntie aanu adhi Jaya auntie aanu nammude Rohan's favorite auntie. She lived in Chennai. Who did she live in? Chennai. Aunt Jaya came to visit Rohan and his parents during the summer holidays. Nammude Jaya auntie came to visit Rohan and his family. Rohan's family like varunnunde during the summer holidays. Summer holidays celebrate cheyan nammude Jaya aunty Rohan's family like varunnunde. Aunt Jaya was a very good cook. Why was Jaya aunty his favorite aunty? Because she was a very good cook. She makes a tasty food. So, Janice is favorite auntie. She would make new things for breakfast every morning. Rohan woke up each day thinking of the new things that Aunt Jaya would serve him. He loved her chutneys the most. Sometimes the chutneys were dark green and sour and spicy in taste. Sometimes they looked bright red and tasted sweet and hot. Rohan's friends came to his home to have breakfast. Aunt Jaya gave them her green and red chutneys with their veg rolls. Enna parayna? She would make new things for breakfast every morning. നമ്മുടെ ജയന്തി ബ്രേക്ക്ഫാസ്റ്റിൽ ഓരോ ദിവസവും ഓരോ ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയ ഫുഡ് ഐറ്റംസ്. അതുകൊണ്ട് എന്താ? റോഹൻ വോക്ക് അപ്പ് ഈച്ച് ഡേ തിങ്കിങ് ഓഫ് ദ ന്യൂ തിങ്സ് ദാറ്റ് ഓൺ ജയ വുഡ് സെർവ് ഹിം. റോഹൻ വോക്ക് അപ്പ് ഈച്ച് ഡേ. വോക്ക് അപ്പ് മീൻസ് റൈസ് അപ്പ് എന്ന് വെച്ചാൽ ഉണരുന്നത്, രാവിലെ ഉണരുന്നത്. തിങ്കിങ് ഓഫ് ദ ന്യൂ തിങ്സ് that on Jaya would serve him. നമ്മുടെ ജയാന്റി ഇന്ന് എന്ത് ഫുഡായിരിക്കും ഉണ്ടാക്കുന്നത്, ഇന്ന് എന്ത് ടേസ്റ്റി ഫുഡായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ റോഹൻ ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത്. ഹി ലവ്ഡ് ഹർ ചട്നീസ് ദ മോസ്റ്റ്. ഏറ്റവും ടേസ്റ്റി ആയ ഫുഡ് ഏതാണ്? ജയാന്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റി ആയ ഫുഡ് ഏതാണ്? ചട്നീസ്. റോഹന് ഏറ്റവും ഇഷ്ടം ജയാന്റി ഉണ്ടാക്കുന്ന ചട്നീസ് ആണ്. സംടൈംസ് ദ ചട്നീസ് വേർ ഡാർക്ക് ഗ്രീൻ ആൻഡ് സോർ ആൻഡ് സ്പൈസി ഇൻ ടേസ്റ്റ്. ചിലപ്പോൾ നമ്മുടെ ജയാന്റി ഉണ്ടാക്കുന്ന ചട്നി ഡാർക്ക് ഗ്രീൻ ആയിരിക്കും, എന്നിട്ട് നല്ല സോർ ടേസ്റ്റ്. സോർ മീൻസ് സോർ എന്താ? പുളിപ്പ്. നല്ല സോർ ആൻഡ് സ്പൈസി, നല്ല
സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ചട്നിയാണ് നമ്മുടെ ജാൻഡി ചിലപ്പോൾ ഉണ്ടാക്കുക. പിന്നെ സംടൈംസ് ദ ലുക്ക് ബ്രൈറ്റ് റെഡ് ആൻഡ് ടേസ്റ്റഡ് സ്വീറ്റ് ആൻഡ് ഹോട്ട്. ചിലപ്പോഴോ ബ്രൈറ്റ് റെഡ് കളറായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കും? സ്വീറ്റ് ആൻഡ് ഹോട്ട്, മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന സ്വീറ്റ് റെഡ് ചട്നിയാണ് ചിലപ്പോൾ നമ്മുടെ ജയന്തി ഉണ്ടാക്കുന്നത്. റോഹൻസ് ഫ്രണ്ട്സ് കെയിം ടു ഹിസ് ഹോം ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ആ നമ്മുടെ ജയന്തിയുടെ ചട്നീനെ പറ്റി ഈ റോഷൻ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. അപ്പോഴോ ഹിസ് ഫ്രണ്ട്സ് കെയിം ടു ഹിസ് ഹോം, എന്തിനാ വരുന്നത്? ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ആ ഈ ഫ്രണ്ട്സും എല്ലാ ദിവസവും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നമ്മുടെ റോഹൻ്റെ വീട്ടിൽ വരാറുണ്ട്. എന്തിനാണ്? ജയന്തിയുടെ ചട്നിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ലേ. ഓൺ ജയ ഗേവ് ദം ഹർ ഗ്രീൻ ആൻഡ് റെഡ് ചട്നീസ് വിത്ത് ദയർ വെജ് റോൾസ്. ആ അപ്പോൾ ഈ ഫ്രണ്ട്സ് റോഹൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സിനും നമ്മുടെ ജയന്തി അവരുണ്ടാക്കുന്ന ചട്നീസ് കൊടുക്കും വിത്ത് ദയർ വെജ് റോൾസ്. അങ്ങനെ ദ സമ്മർ വെക്കേഷൻ എൻഡഡ്. അവർ ജയാൻഡി വെന്റ് ബാക്ക് ടു ചെന്നൈ. എവിടത്തേക്ക് പോയി? ചെന്നൈയിലേക്ക്. റോഹൻ ആസ്ക്ഡ് ഹിസ് മദർ ടു മേക്ക് ദ സെയിം ചട്നീസ്. അപ്പം നമ്മുടെ ചട്നി മിസ്സാവാൻ തുടങ്ങി, ജയാൻഡിയുടെ ചട്നി മിസ്സാവാൻ തുടങ്ങി റോഹന്. അപ്പോൾ റോഹൻ മമ്മിയോട് ചോദിച്ചു, മദറോട് ചോദിച്ചു, ജയാൻഡി ഉണ്ടാക്കുന്ന പോലത്തെ ചട്നി മദറിന് അമ്മമ്മിക്കും ഉണ്ടാക്കി തന്നൂടെ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു. റോഹൻസ് മദർ സെഡ് ഐ വിൽ ട്രൈ. അപ്പം അമ്മ എന്താ പറഞ്ഞത്? ഐ വിൽ ട്രൈ, ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിച്ചു നോക്കാം. റോഹൻ വാച്ച്ഡ് ഹിസ് മദർ ഗ്യാദർഡ് ആൻഡ് ക്ലീൻ ഓൾ ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദ ചട്നി. ആ നമ്മുടെ മദറ് ചട്നിക്ക് ആവശ്യമായതെല്ലാം ശേഖരിച്ച് വെച്ചു. എന്നിട്ടോ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെയാണോ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുക. തിങ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു കുക്ക് സംതിങ്, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നത്, അതാണ് ഇൻഗ്രീഡിയൻസ്. ദെൻ ഷീ മെയ്ഡ് എ പേസ്റ്റ്. ഇറ്റ് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് ഓൺ ജയാസ് ചട്നി. റോഹൻ വാസ് ഹാപ്പി. അങ്ങനെ ഇതൊക്കെ ചേർത്ത് നമ്മുടെ മദർ എന്തുണ്ടാക്കി? ഒരു ചട്നി ഉണ്ടാക്കി. ഇറ്റ് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് ഓൺ ജയാസ് ചട്നി. കാണാൻ എങ്ങനെയുണ്ട് ആ ചട്നി? ആ നമ്മുടെ ജയാൻഡി ഉണ്ടാക്കിയ ചട്നി പോലെയുണ്ട് കാണാൻ. റോഹൻ വാസ് ഹാപ്പി. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ റോഹൻ വാസ് ഹാപ്പി. വേ ഹി ബിഗാൻ ടു ഈറ്റ് ദ ചട്നി, ഹി സെഡ് ഹിസ് മദർ, This chutney is not as good as the chutney that Aunt Jaya makes. ആ നമ്മുടെ റോഹൻ എന്താ പറഞ്ഞത്? കഴിച്ചു നോക്കിയപ്പോൾ പക്ഷേ ജയാൻഡി ഉണ്ടാക്കുന്ന ആ ചട്നി പോലെയല്ല രോഹന് തോന്നിയത്. This chutney is not as good as, അത്ര നന്നായിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ജയാൻഡി ഉണ്ടാക്കിയ ചട്നിയുടെ അത്ര നന്നായിട്ടില്ല ഈ ചട്നി എന്ന് പറഞ്ഞു അമ്മയോട്. Then Rohan's mother called Aunt Jaya and asked her how the chutney was made. Aunt Jaya told her how to make the chutney. Appo nammada Rohan's amma endu cheythu? Then Rohan's mother called Aunt Jaya and asked her how to make the chutney. Nammada auntie odu chodichu how to make the chutney. Aunt Jaya told her how to make the chutney. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ആര് പറഞ്ഞു കൊടുത്തു? നമ്മുടെ ജയാൻഡി പറഞ്ഞു കൊടുത്തു. രോഹൻസ് മദർ മേക്ക് ദ ചട്നി ജസ്റ്റ് ആസ് ഓൺ ജയ ഹാഡ് ടോൾഡ് ഹർ ടു മേക്ക് ഇറ്റ്. ദെൻ റോഹൻസ് മദർ മേക്ക് ദ ചട്നി, എങ്ങനെ? ആൻറ്റി പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ ആ സ്റ്റൈലിൽ നമ്മുടെ റോഹൻ്റെ മദറും ചട്നി ഉണ്ടാക്കി. Rohan began to eat it with his rolls. ഈ ചട്നി റോൾസ് വെജ് റോളിൻ്റെ ഒപ്പം ചേർത്തിട്ട് റോഹൻ ബിഗാൻ ടു ഈറ്റ്. റോഹൻ വാസ് ഡിലൈറ്റഡ്. റോഹൻ വാസ് ഡിലൈറ്റഡ് മീൻസ് ഹി ബിക്കെ വെരി ഹാപ്പി.
He hugged his mother and said, "Mother, this chutney is very tasty. It is even better than the one that Aunt Jaya makes." He was now very happy. He hugged his mother and told, "Mother, the nammada Jayanti undakiyathilum best aayittunde ennu parna." Mother was happy. Now Rohan's mother was happy. Now Rohan does not have to wait for Aunt Jaya's visit to have chutney. Ippozhenda nammada Rohan Jayanti summer vacationil varunnathu vare wait cheyanda avashyamilla chutneyku. ടേസ്റ്റി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആരുണ്ടാക്കുന്നുണ്ട്? മദർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ജയാന്റിയെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Now his mother makes the chutney every Sunday for his breakfast. Every Sunday his mother makes a chutney. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? Read this lesson 3 times. Okay. Okay. Bye.